പറയുന്നത്, ഞാൻ ഈ മോഡൽ രംഗത്തേക്ക് കടന്നു വന്നത് എന്റെ ചാരിത്ര ശുദ്ധി നിലനിർത്താൻ വേണ്ടിയിട്ടൊന്നും അല്ല എന്ന് പച്ചക്ക് തുറന്നു പറയുകയാണ്. എന്റെ ചാരിത്ര ശുദ്ധി നിലനിർത്താൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ മോഡൽ രംഗത്തേക്ക് കടന്നു വന്നത് എന്ന് തുറന്നു പറയുകയും അതിന് വൻ കവറേജ് നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ പല മാസികകളും ചില പാഴ്ച പതിപ്പുകളും നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം ഇന്നത്തെ തലമുറ പൂർണ്ണമായും അനുകരിക്കുന്നത് ഈ പറയുന്ന ഹോളിവുഡ് ബോളിവുഡ് താരങ്ങളെയാണ്. അവരെങ്ങനെയാണോ വസ്ത്രമണിയുന്നത്, അവരുടെ ഭക്ഷണ രീതി എന്താണോ, അതോടൊപ്പം തന്നെ അവരുടെ ജീവിത രീതി എന്താണോ, ആ രീതിയിൽ എൻ്റെ ജീവിതം, ആ രീതിയിൽ എൻ്റെ വസ്ത്രം, അവരുടെ ജീവിത രീതി പോലെ എൻ്റെ ജീവിത രീതി, അവരുടെ ഹെയർ സ്റ്റൈൽ പോലെ എൻ്റെ ഹെയർ സ്റ്റൈൽ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ യുവതി യുവാക്കൾ. കൂടുതൽ നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെയെല്ലാം ആരെയാണ് ഇന്നിൻ്റെ ലോകം അനുകരിക്കുന്നത്, ഈ പറയുന്ന സിനിമ ആർട്ടിസ്റ്റുകളെയും ചലച്ചിത്ര നായിക നടന്മാരെ. എന്നാൽ പലപ്പോഴും റോൾ മോഡലുകളായി ആരെയാണോ ഇന്നിൻ്റെ സമൂഹം സ്വീകരിക്കുന്നത് ആ റോൾ മോഡലുകൾക്കിടയിലാണ് കൂടുതൽ മനഃശാസ്ത്ര വിദഗ്ധർ ഇന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാനസിക പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ, എത്രയെത്രയോ ആത്മഹത്യകൾ, അതേപോലെ തന്നെ സകലവിധ തോന്നിവാസങ്ങളിലും ഇവർ അംഗങ്ങൾ. പലരും ഇങ്ങനെ ഈ പറയുന്ന ആളുകളെ അനുകരിക്കുകയും അവരെയെല്ലാം മാതൃകാ പുരുഷന്മാരായി നോക്കിക്കാണുകയും ചെയ്യുന്ന ദുരന്തം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല മഞ്ഞ സ്ത്രീയുടെ മാതക നൃത്തങ്ങൾ വാപ്പയും മകനും ഉമ്മയും പെങ്ങളും ഒരുമിച്ച് കാണുക, എന്നിട്ട് അതിന് പ്രോത്സാഹനം നൽകുക, എന്നിട്ട് അവരുടേതായ വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഒരുമിച്ചൊരു കുടുംബത്തിൽ നടത്തുക, ഇതെല്ലാം കണ്ടു വളരുന്ന ഇന്നിൻ്റെ യുവാക്കൾ. ഈ അടുത്ത കാലത്ത് കേരളത്തിലുണ്ടായ സംഭവം, ആക്സിഡൻറ്റിൽപ്പെട്ട ഒരു യുവതി റോഡിൽ മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുന്ന, ശരീരത്തിന് ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്ന് നാല് യുവാക്കൾ അവരെ വാഹനത്തിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ഈ കാമരാക്ഷസന്മാർ തങ്ങളുടെ കാമ വെറി തീർക്കുന്നു. ചോരയിൽ കുതിർന്ന സഹോദരിയുടെ ദേഹത്ത് നനച്ചു കാണും. മൃഗങ്ങൾ പോലും മടിക്കും. ഒരു നായ, ഒരു പട്ടി ആക്സിഡന്റിൽപ്പെട്ട് കിടക്കുകയാണെങ്കിൽ നായ അതിൻ്റെ വിഷമം പ്രകടിപ്പിച്ച് മാറിപ്പോവെന്നല്ലാതെ, ചുറ്റിപ്പറ്റി നിൽക്കാന്നല്ലാതെ ഒരിക്കലും ഇത് ചെയ്യില്ല മനുഷ്യനെ കഴിയും. പത്രങ്ങൾ എഴുതി മൃഗീയത, യോജിപ്പില്ല പ്രയോഗത്തോട്. മൃഗങ്ങൾ പോലും നാണിക്കും ഇത്, മൃഗങ്ങൾ പോലും മാറി നിൽക്കും. എങ്ങനെ കഴിയുന്നു ഇതെല്ലാം? പലപ്പോഴും ഈ സിനിമ സീരിയലുകളിൽ നടന്നു വരുന്ന ഇത്തരം അതിക്രമ രംഗങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തുകയാണ് ഇന്നിൻ്റെ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോകട്ടെ, പലപ്പോഴും ഇന്ന് പല സീഡികൾ, മ്ലേച്ഛവും മോശവുമായ സീഡികൾ ഇന്നൊരു ഹരമാണ് പല ആളുകൾക്കും. കേരളത്തിൽ റെയ്ഡ് നടക്കുന്ന എത്രയോ കാസറ്റ് ഷോറൂമുകളിൽ നിന്ന് പല സീഡികളും കണ്ടെത്തുന്നു. ഇനിയോ പ്രവാസികൾ തിരിച്ച്, എല്ലാവരെയും ഞാൻ അടിച്ചാക്ഷേപിക്കുകയല്ല, നാട്ടിൽ നടന്ന നേർക്കുനേരെയുണ്ടായ ഒരു സംഭവം എന്താണത് അന്വേഷിച്ചപ്പോ, അതെ, ഒരു പ്രവാസി നാട്ടിൽ പോകുമ്പോൾ കൂട്ടുകാരൻ്റെ അടുത്ത് മോശപ്പെട്ടൊരു സീഡി കൊടുത്തയച്ചു. ഇയാൾ കൊണ്ടുപോയി നാട്ടിൽ. അപ്പൊ കൂട്ടുകാരൻ നാട്ടിൽ പോകുമ്പോൾ പറഞ്ഞു, നീ പോയിക്കോ, വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭാര്യയോട് ചോദിച്ചാൽ അവൾ തരും ഈ സി ഡി. കാരണം ഇവൻ കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ അടുത്ത് പോവാണ്. ഇയാൾ അവിടെ പോകുന്നു, രാത്രിയായി, സി ഡി ചോദിച്ചു, സി ഡി കൊടുത്തു, സി ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അവസാനം അരുതാത്തതെല്ലാം സംഭവിച്ചു. ഇപ്പോൾ തിരിച്ചയാൾ സ്വന്തം ഭാര്യയുടെ അടുക്കിലേക്ക് പോകുന്നില്ല. ഇത് സ്ഥിരമാകുന്ന ഒടുവിൽ തിരിച്ച് ലീവ് കഴിഞ്ഞയാൾ നാട്ടിലെത്തുമ്പോൾ പിന്നെ ഇവിടെയുള്ള ഭർത്താവിന് അറിയുന്നത് തൻ്റെ ഭാര്യ ഗർഭിണിയാണ്. എങ്ങനെ അവിഹിതമായ ബന്ധം? മനസ്സിലാക്കണം, ഇത് കേരളത്തിൽ നടന്ന സംഭവങ്ങൾ. എന്തുമാത്രം സദാചാര രംഗത്തെ തകർച്ച! എന്തിന്? വല്ലാത്ത ഗൗരവമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ അടുത്ത കാലത്ത് നടന്ന ചില പഠനങ്ങൾ വനിതയിലും അതേപോലെ തന്നെ ഇന്ത്യ ടുഡേയിലും അതേപോലെ തന്നെ മാതൃഭൂമിയിലും അതേപോലെ തന്നെ ഇന്ന് ലോകത്തുള്ള പ്രമുഖ മനഃശാസ്ത്ര വിദഗ്ധർ നടത്തിയ ചില പഠനങ്ങളിൽ നടന്ന ചില സംഭവങ്ങളുടെ ചില ചിതറിയ ചിന്തകളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലിടണം. ഒന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ തന്നെ ഈ അടുത്ത കാലത്ത് 8-ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി അച്ഛനുമായി പ്രശ്നമുണ്ടാക്കി നാടുവിട്ടു. കാരണം എന്താണ്? അതെ, കാർട്ടൂൺ കാണാൻ അവനെ സമ്മതിച്ചില്ല. 8-ാം ക്ലാസ് പഠിക്കുന്നവനാണ്, പക്ഷേ കാർട്ടൂൺ ഒരു ഹരാണ്. അത് കാണാൻ സ്വന്തം പിതാവ് സമ്മതിക്കാത്ത കാരണത്താൽ തന്നോട് സ്നേഹമില്ല വാപ്പാക്ക് എന്ന് മനസ്സിലാക്കി അവൻ നാടുവിട്ടു. ഇന്നേ വരെ ആ കുട്ടിയെക്കുറിച്ച് ഒരു അഡ്രസ്സും ഇല്ല. ബോംബെയിൽ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഒരുമിച്ചിരുന്ന് ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇന്ത്യ ടുഡേ നടത്തുന്ന പുതിയ വാർത്തകൾ. തീർന്നില്ല. ഇന്നത്തെ കോളേജ് കുമാരി കുമാരന്മാരിൽ യൂറോപ്പിലുണ്ടായിരുന്ന ഡേറ്റിംഗ് സമ്പ്രദായം ഒരു വല്ലാത്ത രീതിയിൽ അവരുടെ മനസ്സിനെയും സ്വാധീനിക്കുന്നുണ്ട്. എത്രത്തോളം എന്നാൽ ഈ കുമാരി കുമാരന്മാരുടെ മാതാപിതാക്കളുമായി നടത്തിയ അഭിമുഖത്തിൽ പോലും അതിനെന്തു പ്രശ്നം എന്ന് പറയുന്ന മലയാളി അമ്മമാർ, മലയാളി ഉമ്മമാർ ഒരു വശത്ത് പെരുകുന്നു എന്ന് സത്യം. 2004 പഠനങ്ങളാണ്. മാത്രമല്ല
ഇനി കസിൻ ബ്രദർ കസിൻ സിസ്റ്റർ പ്രയോഗങ്ങളും അതുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളും. കസിൻ ബ്രദറും കസിൻ സിസ്റ്ററും വെക്കേഷൻ സമയങ്ങളിൽ ഒരുമിച്ച് ഒരു വീട്ടിൽ കൂടും, എന്നിട്ട് ഇതുപോലെ സിനിമകൾ കാണും. കിടപ്പറ രംഗങ്ങളെല്ലാം ചിത്രീകരിക്കുന്ന സിനിമകളിൽ അത് സ്വന്തം ജീവിതത്തിലേക്ക് ഒടുവിൽ ഇവർ പകർത്തുന്നു. നാലേ ചോദിക്കുക, എന്ത് നേരം റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, 10 വയസ്സായി കഴിഞ്ഞ് നിസ്കരിച്ചില്ലെങ്കിൽ തല്ലണമെന്ന് പഠിപ്പിച്ച അതേ നബി പറഞ്ഞു മാറ്റിക്കടത്തണം കുട്ടികളെ എന്ന്. ഇത് സ്വന്തം സഹോദരനെയും സഹോദരിയും ഒരു നിശ്ചിത പരിധിയും പ്രായം എത്തിയ മാറ്റിക്കടത്തണം എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം. എങ്ങനെയാണ് കസിൻ ബ്രദറിന്റെ കൂടെ കസിൻ സിസ്റ്ററിന്റെ കൂടെയുള്ള രാത്രി കിടക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ പലപ്പോഴും ഈ കടപ്പറ രംഗങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തുമ്പോൾ അത് പലപ്പോഴും അറിയുന്നില്ല. കുടുംബക്കാരിൽ നിന്നാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾക്ക് പീഡനങ്ങൾ അധികവും അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ള വ്യക്തമായ ചിത്രമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ. അത് നമ്മുടെ എല്ലാം പരിചിതരായ നമ്മുടെ എല്ലാം ഇടയിൽ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. ഇതിനെല്ലാം പ്രചോദനം, അതിനെല്ലാം ഒരു പ്രധാന ഭാഗം ഈ ദൃശ്യമാധ്യമങ്ങൾ വിതറിവിടുന്ന മാതക മസാലകളാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. 1994 കേരളത്തിൽ 193 ബലാത്സംഗങ്ങളാണ് ഔദ്യോഗികമായി രേഖപ്പെടുത്തപ്പെട്ടതെങ്കിൽ 1997 ആകുമ്പോഴേക്കും 588, ഏറെക്കുറെ കണക്കാണ്. ഇപ്പൊ 2007 എത്തുമ്പോൾ എത്രയാണ് എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. അത്രമാത്രം പെരുകുന്നു. എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ബലാത്സംഗങ്ങളില്ലാത്ത, റേപ്പിംഗ് ഇല്ലാത്ത സിനിമകൾ ഇറങ്ങണില്ല. പ്രേമവും പ്രേമലേഖനവും കൊടുക്കാത്ത അല്ലെങ്കിൽ കറങ്ങിയടിക്കാത്ത സിനിമകൾ ഇന്ന് ലോകത്ത് ഇറങ്ങണില്ല. അങ്ങനെയുള്ള സിനിമകൾക്ക് മാത്രമേ ഇന്ന് സമൂഹത്തിൽ മാർക്കറ്റുള്ളൂ. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, പലപ്പോഴും ഇന്നിൻ്റെ യുവാക്കളുടെ മനസ്സുകൾ മനസ്സിലാക്കിക്കൊണ്ട് ടീനേജേഴ്സിന് പറ്റിയ അതല്ലെങ്കിൽ കോളേജ് കുമാരി കുമാരന്മാർക്ക് പറ്റിയ രീതിയിലുള്ള സിനിമകളാണ് സമൂഹത്തിൻ്റെ മുന്നിൽ സംവിധായകന്മാർ സമർപ്പിക്കുന്നത്. എന്നിട്ടോ കോളേജ് ഡേ അല്ലെങ്കിൽ വെക്കേഷൻ ടൈം അതേപോലെയുള്ള സിനിമകൾ കടന്നു വരുന്നു. ഇതാണെങ്കിലോ യുവാക്കൾക്കിടയിൽ സ്വാധീനം. അതിൻ്റെ പാട്ടിൻ്റെ പിന്നാലെയും അതിൻ്റെ അനുകരണത്തിൻ്റെ പിന്നാലെയും അതേ രീതിയിൽ പ്രേമിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പലപ്പോഴും അത് വഴിവിട്ട ജീവിതത്തിന് കാരണമായി തീർന്നു. മാത്രമല്ല, ഇന്ന് പലപ്പോഴും ഈ രീതിയിലുള്ള സിനിമകളും മറ്റും കണ്ട് തങ്ങൾക്ക് കൃത്യമായി തങ്ങളുടെ ലൈംഗികതയെ ശമിപ്പിക്കുവാനുള്ള ശ്രമം പലപ്പോഴും എത്തിപ്പെടുന്നത് സ്വവർഗരതിയിലാണ്, സെഡോമിയിലും ലിസ്ബിയനിസത്തിലും. ജൂതൻ ലുത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമൂഹത്തിനുണ്ടായിരുന്ന ആ മ്ലേച്ഛ ചിന്ത ഇന്ന് പുരുഷനും പുരുഷനും സ്ത്രീയും സ്ത്രീയും ലെസ്ബോസ് എന്നുള്ള ദ്വീപിൽ നിന്നുള്ള ചിന്തകൾ ഇന്ന് യൂറോപ്പിനെ മാത്രമല്ല മലയാളികളെ പോലും സ്വാധീനിക്കുന്നു. ഈ അടുത്ത കാലത്ത് ഈ ലെസ്ബിയനിസവും അതേപോലെ തന്നെ സെഡോമി ചിന്തകൾ വെച്ചു പുലർത്തുന്ന ആളുകളുടെ സംസ്ഥാന സമ്മേളനം കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ നടന്നിരുന്നു. ബോംബെയിൽ കൊല്ലം കൊല്ലം അവർ കൂടലുണ്ട്. തമിഴ്നാട്ടിൽ ഒരു പ്രത്യേക ജില്ലയിൽ ഒരു ക്ഷേത്രത്തിൽ കേരളത്തിലെ ഭാരതത്തിലെ പലയിടങ്ങളിലുള്ള ഹിജ്റകളും സെഡോ ലെസ്ബിയൻ ചിന്തകളുള്ള ആളുകൾ വന്ന് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നു. മാത്രമല്ല, ഈ രീതിയിലുള്ള ചിന്തകളെല്ലാം പെരുകുന്നു. അതിന് ഒരു ശമന മാർഗമായി ഈ മാർഗങ്ങളിൽ പലരും സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇന്നത്തെ ഈ അഭിസാരികളെ സമീപിക്കുന്ന ആര് എന്ന് ചോദിച്ചാൽ വിവാഹം കഴിച്ച ആളുകളാണ് യുവാക്കളാണ് ഭൂരിപക്ഷവും എന്നാണ് പുതിയ പഠനങ്ങൾ. കാരണം അതെ, സിനിമ പോസ്റ്ററുകളും മ്ലേച്ഛമായ സിനിമകളിലെ സിനിമാ നടികളുടെ പ്രദർശനങ്ങളുമാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള പ്രേരക ഘടകം. തീർന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലൈംഗിക വിദ്യാഭ്യാസം നടത്തണം, കുട്ടികളെ വിളിച്ച് 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകണമെന്ന് പറയുകയും എന്തിനേറെ യൂറോപ്പിൽ അതേപോലെ തന്നെ അമേരിക്കയിലെല്ലാം ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന കുട്ടികൾക്കായിരുന്നു ആദ്യം കോണ്ടം ഫ്രീ ആയിട്ട് വിതരണം ചെയ്തത്. ഇന്ന് 7ാം ക്ലാസ് കഴിയുമ്പോഴേക്കും 6ാം ക്ലാസ് കഴിഞ്ഞ് 7ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും കോണ്ടം ഫ്രീ ആയിട്ട് വിതരണം ചെയ്യുമ്പോൾ കുട്ടിക്ക് ഇത് കിട്ടുമ്പോൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി തനിക്ക് തരികയാണെന്നുള്ള ചിന്ത പോലും അവരെ സ്വാധീനിക്കും. അവരിത് ഉപയോഗിക്കുന്നു. മനസ്സിലാക്കണം, ഇത് കേരളത്തിലേക്ക് ഇത്തരം ചിന്തകൾ കടത്തി വരണം അതല്ലെങ്കിൽ ഇവിടെ വിതരണം ചെയ്യണമെന്നും ചില നവോത്ഥാന നായകന്മാരും കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കുന്നവരെന്ന് സ്വയം അഹങ്കരിക്കുകയും ചെയ്യുന്ന ആളുകൾ ചില പത്രപ്രസ്താവനകൾ നടത്തുന്നു. പോട്ടെ, ഇന്ത്യയിലെ ഒരു പ്രധാന രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ നിലകൊള്ളുന്ന ഒരു വ്യക്തിയുടെ പ്രസ്താവന പോലും മ്ലേച്ഛമാണ്. എത്രത്തോളം എന്നാൽ അതേ സെഡോമിയിൽ എന്ത് തെറ്റ്? അതെന്ത് പ്രകൃതി വിരുദ്ധമായ നടപടിയാണ്? അങ്ങനത്തെ ഒരു പ്രകൃതി വിരുദ്ധമായ നടപടിയൊന്നും അല്ല അത്. ഓരോരുത്തരുടെ ചിന്തകളും ഇസങ്ങളും ആശയങ്ങളും അപ്ലൈ ചെയ്തോട്ടെ, അതിനെന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള ചില തലതൊട്ടപ്പന്മാർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായിരുന്നാലും ഭയങ്കര പ്രശ്നമാണ് സദാചാര രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം കാരണം അതെ, ഇതിക്കെല്ലാം ശക്തമായ സ്വാധീനം ഈ ദൃശ്യമാധ്യമങ്ങൾ ഉണ്ടാക്കി വരുന്നുണ്ട്. അതെ, എല്ലാ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നുണ്ട് ലോകം. മീഡിയ വൻ കവറേജാണ് ഇതിന് നൽകിയത്. എത്രത്തോളം എന്നാൽ 2-3 വർഷം മുമ്പ് മീഡിയ ആഘോഷിച്ചത് 48 മണിക്കൂർ നിരന്തരമായി ചുംബിച്ച കമിതാക്കൾക്ക് 1ാം സമ്മാനം കൊടുത്തു, അലങ്കരിച്ചു ലോക സമൂഹം.
അനുചോക്കണം. 48 മണിക്കൂർ ഭാര്യ ഭർത്താക്കന്മാരല്ല, അന്യപുരുഷനും അന്യസ്ത്രീയും. ഇത് ലൈവ് പ്രോഗ്രാമായി ലോകത്തിന് വിളമ്പുകയാണ് വാലന്റൈൻ ഡേന്റെ ഭാഗമായി കൊണ്ട് ലോക മീഡിയകൾ ഇത് അനുകരിക്കാൻ ശ്രമിക്കുന്നു. കേരളത്തിലെ കൊച്ചിയിൽ പോലും, അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ മാത്രം പരിചയമുണ്ടായിരുന്ന മഴ നൃത്തം കേരളത്തിലെ കൊച്ചിയിൽ പോലും കടന്നു വന്നു. കേരളത്തിലെ ചില ഹോട്ടലുകളിൽ ഇതിനുള്ള പ്രത്യേക സംവിധാനങ്ങളും കൃത്രിമമായി മഴ പെയ്യിപ്പിച്ചുകൊണ്ട് മഴ നൃത്തങ്ങൾ സംഘടിപ്പിക്കുന്നു. കുമാരി കുമാരന്മാർക്ക് മഹാരാജാസ് കോളേജിലെ അവിടുത്തെ ലോ കോളേജിലെ കുട്ടികൾ അങ്ങോട്ട് ചാടിക്കൊണ്ടിരിക്കുന്നു. ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇതിനെല്ലാം ദൃശ്യമാധ്യമങ്ങൾക്ക് വല്ലാത്ത പങ്കുണ്ടെന്ന് മനസ്സിലാക്കണം. മറ്റൊന്ന്, വല്ലാത്ത അനുകരിക്കാനുള്ള വല്ലാത്ത ജിജ്ഞാസ. ആരെയാണ് അനുകരിക്കുന്നത്? ഈ അടുത്ത കാലത്ത് ഒരു സ്റ്റാറിന്റെ ഫിലിം ഇറങ്ങി. അതെ, ആ സ്റ്റാറിൽ ആ സ്റ്റാർ മൊട്ടടിക്കുന്നു എന്നുള്ളത് കൊണ്ട് നൂറുകണക്കിന് ആളുകൾ മൊട്ടയടിച്ച് തെരുവിലൂടെ നടക്കുക. അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈലിനെ അതേപോലെ തന്നെ